നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുരാവസ്തു തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്കലിനെ നിർത്തിപ്പൊരിക്കുന്ന ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിലുടനീളം. ചിരിപ്പിക്കാനുള്ള അടുത്ത വക കിട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് ട്രോൾ പേജുകളിലെ അഡ്മിൻമാർ. ഞായറാഴ്ചയാണ് പുരാവസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ചേർത്തല സ്വദേശിയായ മോൺസണിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത്. കോഴിക്കോട് സ്വദേശികളായ യാക്കൂബ് പുരയിൽ അനൂപ്, ഷമീർ തുടങ്ങി 6 പേരിൽ നിന്നായി 10 കോടി രൂപ തട്ടിയെടുത്തതായാണ് പരാതി. മോൺസണിന്റെ അറസ്റ്റിന് പിന്നാലെ പുറത്തുവന്ന ഇയാളുടെ അത്യാഡംബര ജീവിതത്തെ പറ്റിയുള്ള വിവരങ്ങൾ എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. പല രാഷ്ട്രീയ സിനിമാ മേഖലയിലെ ഉന്നതരും ഇയാളുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. മോൺസൺ മാവുങ്കലിന്റെ വീടുകൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കാൻ DGP ആയിരിക്കെ ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചതായും വിവരമുണ്ട്. അങ്ങനെ എത്രയെത്രയോ രാഷ്ട്രീയ ഉന്നതർ അദ്ദേഹത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്തവരുടെ ലിസ്റ്റിലുണ്ടെന്നോ, അതൊക്കെ പോട്ടെ. സോഷ്യൽ മീഡിയ മോൺസണിനെ തലങ്ങും വിലങ്ങും ട്രോളുന്നത് പോരാഞ്ഞ് ഇതിനിടെ സർക്കാരിനെ ഉന്നം വെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം പരിഹാസം തൊടുത്തുവിട്ടത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം നമുക്ക് നോക്കാം. AD 3300 ക്യൂബളത്ത് പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന ശ്രീമതി മോൺസി പ്ലാവുങ്കൽ. നോക്ക് സണ്ണി, 1 ക്യൂബള രായാവിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണൊക്കെയും. അന്നത്തെ കൽമഴു, ഊരിപ്പിടിച്ച വാൾ, ലുട്ടാപ്പിയുടെ കുന്തം, കിറ്റിന് ഉപയോഗിച്ച സഞ്ചി, ഇന്നോവയിൽ ഒട്ടിച്ച സ്റ്റിക്കർ, കയ്യൊപ്പിട്ട ടിഷ്യൂ പേപ്പർ, ഡിജിറ്റൽ ഒപ്പിട്ട ഐപാഡ്, 7 മണിക്ക് ചൂടാകുന്ന മൈക്ക്, ശത്രു സൈന്യം ഉപയോഗിച്ച പങ്കായം, കാണാതായ വെടിയുണ്ട, ഹെലികോപ്റ്ററിന്റെ ബ്ലേഡ്, ഈന്തപ്പഴത്തിന്റെ കുരു, കിങ്കരർ നശിപ്പിച്ച ദർബാറിലെ സിംഹാസനം, പാൽ പായസം കൊടുത്തുവിട്ട തൂക്കുപാത്രം, യൂറോപ്പിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയ പുരസ്കാര പിഞ്ഞാണം, ശശി മഹാരാജാവിന്റെ തീവ്രത പരിശോധിച്ച യന്ത്രം, സ്വർണ്ണക്കട്ടികൾ തുടങ്ങി എല്ലാമുണ്ട് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. മോൺസണിനെതിരെ പരാതി നൽകിയവരുടെ വിവരങ്ങൾ പോലീസ് ചോർത്തി നൽകിയതായും വിവരമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞിരിക്കേണ്ട നിരവധി വിവരങ്ങൾ പോലീസ് ചോർത്തി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബെഹ്റ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മോൺസണിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ലോക്നാഥ് ബെഹ്റ ടിപ്പു സുൽത്താന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെയും AD GP മനോജ് എബ്രഹാം ഒരു വാളും പിടിച്ച് അടുത്തു നിൽക്കുന്ന ചിത്രവുമാണ് പുറത്തു വന്നത്. ബെഹ്റയിരുന്ന ടിപ്പു സുൽത്താന്റെ സിംഹാസനം ചേർത്തലയിൽ തന്നെ ഉണ്ടാക്കിയതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. മനോജ് എബ്രഹാമിന്റെ കയ്യിലിരുന്ന വാളും വ്യാജനാണ്. കള്ളന്മാരെ പിടിക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കള്ളന്റെ വീടിന് സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത് വരെയായി കാര്യങ്ങൾ. ഇനി എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു പിണറായി പോലീസിന്റെ കഥകൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.